കുറ്റൊന്ന് മഞ്ചാടിക്കുരുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ വരച്ചിട്ടുള്ള ഒരു അപൂർവ കലാകാരിയാണത്. ഈ ചിത്രത്തിന്റെ പുറകിലാണ് നമ്മളെയൊക്കെ അതിശയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന കാഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ നമുക്കത് കണ്ടാലോ. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടാ. ഈ അത്ഭുതം എന്ന് പറയുന്നത് എന്താ, മറ്റൊരാൾ ചെയ്യാത്തതും കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴല്ലേ. എന്താ കണ്ടത്, എന്റെ കയ്യിൽ കുറച്ച് മഞ്ചാടിക്കുരു ഇരിക്കുന്നുണ്ട്. ഈ മഞ്ചാടിക്കുരുന്റെ ഒരു മഹാ അത്ഭുതമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജോബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോബി ചേട്ടാ പെങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേണ്ടുന്ന രീതി അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ കട്ടപ്പനയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ അത്ഭുതം കാണിക്കാനായിട്ട്. അപ്പൊ അത്ഭുതം എന്താ നമുക്ക് വീഡിയോയിൽ കാണട്ടെ പോയോ. അപ്പൊ അതെ, ഗുരുവായൂരപ്പന് സമ്മാനം കൊടുക്കാനായിട്ട് കോഴിക്കോട് നിന്ന് വന്നേക്കാണ്. അതെ. ശരിക്കും എന്താ സമ്മാനം എന്ന് പറഞ്ഞേ? അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, മഞ്ചാടിക്കുരുവിൽ 101 മഞ്ചാടിക്കുരുവില് കൃഷ്ണന്റെ ചിത്രം വരച്ചിട്ടുള്ളതാണ്. 101 മഞ്ചാടിക്കുരുവില്, ഒരു മഞ്ചാടിക്കുരു താഴ്ത്തു പോയി അത് പറക്കിയെടുക്കണമെങ്കിൽ ഒരു യുഗം വേണാലേ എനിക്കൊക്കെ. എങ്ങനെ മറിച്ചു മോളത്? അത് കുറച്ച് കൊറേ ടൈം എടുത്തിട്ടുണ്ട്, കൊറേ ടൈം എടുത്ത്. അതിൽ എനിക്കൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് ഇപ്പോ. അതെ. അപ്പൊ ഈ 101 മഞ്ചാടിക്കുരുവില് വരക്കാനായിട്ട്, അപ്പൊ ഓരോ മഞ്ചാടിക്കുരുവിലും ഓരോ കൃഷ്ണനെ, അല്ല ഒറ്റ ബേബി കൃഷ്ണ, കുഞ്ഞു ഉണ്ണിക്കണ്ണനെയാണ് വരച്ചത്. ഉണ്ണിക്കണ്ണനെ വരച്ചിട്ടുണ്ട്. അപ്പൊ 101 വരച്ചു. എത്ര നാളെടുത്തു? അത് കുറച്ചൊരു 5-6 മാസം എടുത്തിട്ടുണ്ട്. 6 മാസം എടുത്തിട്ടാണ്. അപ്പൊ മഹാ അത്ഭുതം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആരും ഇന്ന് വരെ ചെയ്തിട്ടില്ല. എന്തൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരെ ആരും ചെയ്യാത്ത ഇതാ ഒരു മഹാത്ഭുതം ഗുരുവായൂരപ്പന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലാഗ്നി കോഴിക്കോട് നിന്ന് വന്നേക്കാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചയോട് കണ്ടാലോ കാണാം. ദാ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്. കണ്ണിലിട്ട കാണാത്ത മഞ്ചാടിക്കുരുവിൽ ഇതാ കണ്ട, എത്ര ഭംഗിയായിട്ടാണ്. ഇത് എങ്ങനെ ലെൻസ് വെച്ചിട്ടാണ് വരക്കണേ? ഇത് ലെൻസ് വെച്ചിട്ട് വരച്ചിട്ടില്ല. ഇല്ല, ലെൻസ് എടുത്തിട്ടുണ്ട്. ലെൻസ് വെക്കാണ്ട് എങ്ങനെ ഇതിനെ വരച്ചെടുക്കണേ? ഇത് എന്ത് പെയിന്റാ? ഫാബ്രിക് പെയിന്റ് അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് ഇവര് ആവശ്യപ്പെട്ടിട്ട് ഇത് ഇവിടെ കൊടുക്കാണ്. ഇത് ഇവിടെ കൊടുക്കാണ്. ഇത് ആദ്യം വരച്ച് ഇത് ഇവിടെ കൊടുക്കാന്നുള്ള ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ദശാവതാരം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു തൂവല്ലേ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആക്മി ചെയ്തിട്ടില്ല? ഞാൻ അരിയിൽ വരച്ചിട്ടുണ്ട്. അരിയില്, പിന്നെ കൃഷ്ണനെ, കൃഷ്ണനെ മെയിനായിട്ട് കൃഷ്ണനെ, പിന്നെ ടൂത്ത് പിക്ക് ഇല്ലേ അതിൽ കൃഷ്ണനെ വരച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ കണ്ണില്ലാത്ത സാധാരണ ആൾക്കാർ ഒരു ചിത്രം വരച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത വലിയത് വലിയതിലേക്ക് പോവാ. ഇത് നേരെ കീപോട്ടാണ്. അതില് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ. ഓ, സമ്മതിച്ചു കിട്ടാ. അതായത് സാധാരണ ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ്. ഞാൻ കണ്ടത് ഒന്നും കൂടി കാണിച്ചു. എനിക്ക് തോന്നുന്നത് ക്യാമറയ്ക്ക് പോലും ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ഓരോ ഉണ്ണിക്കണ്ണന്മാർക്കും ഓരോ രൂപാന്തരമാല, അതേപോലെ തന്നെ ആടയാഭരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട് എന്താ പറയാ, നേത്ര നയനങ്ങൾ കൊണ്ട് പറഞ്ഞു ശരിയായില്ലയോന്ന് അറിയില്ല, അങ്ങനെ വേണം നമ്മൾ ഈ ഒരു സംഭവം ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. 101 അത് പ്രേം ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ ഗ്ലെയറിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിന്. കുറച്ച് അതിന് എഫേർട്ട്, കണ്ണിന് എഫേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓ, ടൈം എടുത്തിട്ട് 6 മാസം കുറച്ച് മെല്ലെ മെല്ലെ 2-3 വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് എഫേർട്ട് വന്നിട്ട്, കണ്ണിന് എഫേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും പറയാണ്ട് പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്ത് എന്ത് ചെയ്യണം ലാഗ്നിക്ക് ആഗ്രഹം? അടുത്ത ലാസ്റ്റത്തേലുള്ളതാണ് കടുക് ഉണ്ടായിരുന്നു. കടുകിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാരണം കണ്ണിലിട്ട കാണാത്ത കടുകിൽ പോലും ചിത്രം വരച്ചൊരു കലാകാരിയാണ്, ഡാൻസറാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പൊ ഇന്ന് ഇവിടെ സമർപ്പിച്ച ഇന്ന് മുതൽ ഇത് എവിടെ ഇരിക്കും? ഇത് അവിടെ ഉള്ളിലുണ്ടോ? ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലായിരിക്കും. മുമ്പ് ചെയ്തത് ഇവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് എത്രയൊക്കെ നോക്കിയാലും ശ്രദ്ധിച്ച് നോക്കണം. കണ്ടോ, അത് ഓരോ ആ ഒരു എന്താ പറയാ, ഇതിന് അകലേന്ന് കാണുന്ന കാരണം അത്ര ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരേ ഷേപ്പ് തന്നെയായിരിക്കും. അഗ്നി? അതെ അതെ അതെ. ഓ, അത് ശരി. അതിന് മാറ്റില്ല അല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഒരേ കണ്ണനെയാണ് വരച്ചത്. ചെറിയത് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരേ ഇത് വെച്ച് വരയ്ക്കല്ലേ, അപ്പൊ ചെറിയ ചെറിയ കളറിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ. തൂവല്ല എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ? തൂവല് ചെയ്തിട്ടുണ്ട്, ദശാവതാരം ചെയ്ത്. അതിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവാർഡുകൾ കുറെ ഉണ്ട്. അത് ശരി. പിന്നെന്തിലായിരുന്നു? പിന്നെ അരിമണിയിൽ ചെയ്തിട്ടുണ്ട്, ടൂത്ത് പിക്കിൽ ചെയ്തിട്ടുണ്ട്, കടുകിൽ ചെയ്തിട്ടുണ്ട്. അതായത് വീട്ടിൽ മെയിനായിട്ട് കൃഷ്ണനെയാണ് മനസ്സിൽ വരാറ്. അതായത് വീട്ടിൽ പച്ചക്കറി അതുപോലെ വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അമ്മ കാണാനില്ല എന്ന് പറയാറുണ്ട് അല്ലേ? മെയിനായിട്ട് പറയാറുണ്ട്. എല്ലാം എടുത്തിട്ട് പോകും. സംഭവം ഒരു അസാധ്യ കലാകാരി തന്നെയാണ്. നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം പരിചയപ്പെടുത്താൻ പറ്റിയതിൽ തന്നെ വലിയൊരു കാര്യമായിട്ടിരിക്കുന്നു. ഇന്ന് മുതലത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ 101 മഞ്ചാടിക്കുരു അവിടെ കിട്ടിയേ? മഞ്ചാടിക്കുരു ഹസ്ബൻഡ് വാങ്ങിത്തന്നു. ഹസ്ബൻഡ് വാങ്ങിയതാണ്. സപ്പോർട്ട് ഉണ്ട്. എല്ലാരും സപ്പോർട്ട്. അല്ല, ഇങ്ങനെ ഇതിന്റെ പുറകെ ഇരിക്കുമ്പോ വീട്ടിൽ നല്ല പണിയെടുക്കാൻ പറ്റില്ല. അത് വരുന്നുണ്ട്, പണിയെടുക്കലില്ല അല്ലേ? അപ്പൊ ആ പേരുദോഷം കൂടി ഇല്ല. എന്തായാലും കുഴപ്പമില്ല, ദൈവത്തിന്റെ മുമ്പിൽ നല്ല പേരാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ചേരുന്നതായിരിക്കും. താങ്ക് യു.